വി എസ് ശിവകുമാറിനെ ചോദ്യം ചെയ്യാനുറച്ച് ഇ ഡി സംഘം. ഇനി ഒഴിഞ്ഞുമാറിയാൽ തിരുവനന്തപുരത്തെത്തി ചോദ്യം ചെയ്യാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആലോചിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിന് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. വരവിൽ കവിഞ്ഞ സ്വത്തു സമ്പാദിച്ചെന്ന കേസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുൻ ആരോഗ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വി എസ് ശിവകുമാറിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചത്. എന്നാൽ അദ്ദേഹം ഹാജരാകാതിരുന്നതിനാലാണ് പുതിയ തീരുമാനം. ഇന്നലെ രാവിലെ 11 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. മറ്റൊരു ദിവസം ഹാജരാകാമെന്ന് ഇ ഡി അറിയിച്ചിട്ടുണ്ടെന്ന് ശിവകുമാർ പറഞ്ഞു. കഴിഞ്ഞ മാസം 20 ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ ഉന്നയിച്ച് ഒഴിഞ്ഞു മാറുകയായിരുന്നു. 2011-16 ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്തെ ഇടപാടുകളുടെ പേരിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർച്ചയായാണ് ഇ ഡിയുടെ നടപടി. ശിവകുമാറിന്റെ ബിനാമിയായി പ്രവർത്തിച്ചു എന്ന് സംശയിക്കുന്ന ചിലരെയും ഇ ഡി ചോദ്യം ചെയ്തേക്കുമെന്നും സൂചനയുണ്ട്. ഇതോടെ പലരുടെയും ചങ്കിടുപ്പ് ഉയരുന്നുണ്ട്. അതിനിടെ കോൺഗ്രസിൽ വീണ്ടും സജീവമാവുകയാണ് വി എസ് ശിവകുമാർ. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആന്റണി രാജുവിനോട് തോറ്റതോടെ കുറച്ചുനാൾ ഉൾവലിഞ്ഞിരുന്ന അദ്ദേഹം ലോക്സഭാ ഇലക്ഷൻ ലക്ഷ്യമിട്ട് വീണ്ടും സജീവമായിട്ടുണ്ട്. അതിനിടെയാണ് പുതിയ നടപടികളുമായി ഇ ഡി രംഗത്തെത്തിയത്.